ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അച്ചൂസ് കിച്ചൺ വൈബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് പൊന്നു. ഇന്ന് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓവനും ബീറ്ററും ഒന്നുമില്ലാതെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരടിപൊളി സ്വാദിഷ്ടമായ ക്യാരറ്റ് കേക്കാണ്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ക്യാരറ്റ് കേക്കിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ക്യാരറ്റ് 2 ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. മൈദ 1 ഗ്ലാസ്, പഞ്ചസാര 1/4 ഗ്ലാസ്, ഈന്തപ്പഴം കുരുകളഞ്ഞത് 50 ഗ്രാം, കശുവണ്ടിപ്പരിപ്പ് 30 ഗ്രാം, ഉണക്കമുന്തിരി 30 ഗ്രാം, കോഴിമുട്ട 3 എണ്ണം, സൺഫ്ലവർ ഓയിൽ 1/4 ഗ്ലാസ്. ഓയിൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വെജിറ്റബിൾ ഓയിൽ മാത്രം ഉപയോഗിക്കുക, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ, 2 ഏലയ്ക്ക, വാനില എസൻസ്, പച്ചനാരങ്ങയുടെ പുറത്തെ പച്ചയായ ഭാഗം ചിരണ്ടിയെടുത്തത്. നാരങ്ങയുടെ പച്ചയായ ഭാഗം ചിരണ്ടുമ്പോൾ വെളുത്ത ഭാഗം കൂടി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെളുത്ത ഭാഗം വന്നാൽ കയ്പ്പ് ടേസ്റ്റ് ഉണ്ടാകും. 1 അളവ് ഗ്ലാസും ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ്സിലാണ് ഞാൻ മൈദയും പഞ്ചസാരയും എണ്ണയും അളന്നെടുത്തത്. നിങ്ങളും ഇതുപോലെ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമുക്ക് കേക്ക് ട്രൈ തയ്യാറാക്കാം. ഞാനൊരു സ്റ്റീൽ ചരുവമാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു ബ്രഷ് ഉപയോഗിച്ച് ഈ എണ്ണ എല്ലാ ഭാഗങ്ങളിലും തേച്ച് പിടിപ്പിക്കാം. നന്നായി എണ്ണ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ മൈദ പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഒന്ന് വട്ടം ചുറ്റിച്ചെടുക്കാം. മൈദ പാത്രത്തിൽ എല്ലായിടത്തും പറ്റിപ്പിടിക്കുന്നുണ്ട് വരെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കണം. ഇതിൽ ബാക്കിയുള്ള മൈദ നമുക്ക് മാറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കേക്ക് ട്രേ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, കശുവണ്ടിപ്പരിപ്പ്, ഈന്തപ്പഴം, ഉണക്കമുന്തിരി, ഇവയിൽ 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് കൈകൊണ്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ കേക്കിലുള്ള ഈ ഇൻഗ്രീഡിയൻസുകൾ കേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ അടിവശത്തേക്ക് എല്ലാം കൂടി പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് നമ്മൾ എടുത്തിരിക്കുന്ന മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 1 നുള്ളു ഉപ്പ് എന്നിവ ഒരു അരിപ്പയിൽ 2 പ്രാവശ്യം അരിച്ചെടുക്കുക. ഇനി നമുക്ക് കുറച്ച് പഞ്ചസാര എടുത്ത് ഒന്ന് കാരമലൈസ് ചെയ്യാം. കാരമലൈസ് ചെയ്യുന്നത് നമ്മുടെ കേക്കിന് നല്ല കളർ കിട്ടുന്നതിന് വേണ്ടിയാണ്. കാരമലൈസ് ചെയ്യുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടുക. എന്നിട്ട് ചെറുതീയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് പഞ്ചസാര ഉരുകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതുപോലെ ഇളക്കി കൊടുക്കാം. പഞ്ചസാര കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്യാവശ്യം നല്ല ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ദേഹത്തേക്ക് തെറിച്ചു വീഴാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പതുക്കെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ കാരമൽ സിറപ്പ് ഒന്ന് തണുക്കാനായി മാറ്റിവെക്കാം. ഇനി നമുക്ക് അടുപ്പത്തേക്ക് ഒരു കട്ടിയുള്ള ചീനിച്ചട്ടിയും അതിലേക്കൊരു തിരിയും വെച്ചു കൊടുത്തൊന്ന് ചൂടാകാൻ വെക്കാം. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1/4 ഗ്ലാസ് പഞ്ചസാരയും, നാരങ്ങയുടെ പുറന്തൊലിയും, ഏലക്കയുടെ പുറന്തൊലി കളഞ്ഞ് ആ ഉള്ളിലെ കുരു മാത്രമായിട്ട് നമുക്കിതെല്ലാം കൂടെ ചേർത്തൊന്ന് പൊടിച്ചെടുക്കാം. പഞ്ചസാര നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന 3 മുട്ടയും 1/4 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് നമുക്ക് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഒരു 45 സെക്കൻഡ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഒരുപാട് നേരം മിക്സ് ചെയ്യാൻ പാടില്ല. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയതിനു ശേഷം നമ്മൾ നേരത്തെ അരിച്ചെടുത്തു വെച്ച ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതാ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡ ഇതൊക്കെ അരിച്ചെടുത്തത് കുറേശ്ശെയായി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദ കട്ടയായിട്ട് ഇതിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കുറേശ്ശെയായി ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ്, കിസ്മിസ്, കശുവണ്ടി പരിപ്പ് എന്നിവയുടെ മിക്സ് ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കാരമൽ സൊല്യൂഷൻ കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് പോകാനായിട്ട് ചെറുതായിട്ടൊന്ന് തട്ടിക്കൊടുക്കുകയും ചെയ്യാം. കേക്കിന് മുകളിലേക്ക് ബാക്കിയുള്ള കശുവണ്ടി പരിപ്പും ഉണക്കമുന്തിരിയും വിതറി കൊടുത്തിട്ടുണ്ട്. അടുപ്പത്ത് ചൂടായി ഇരിക്കുന്ന ചീനിച്ചട്ടിയിലേക്ക് നമ്മൾ തയ്യാറാക്കിയ കേക്ക് ട്രേ വെച്ച് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് 45 മിനിറ്റ് വേവിച്ചെടുക്കാം. മൂടി നന്നായി അടയുന്നതിനും എയർ ലീക്ക് ചെയ്യാതിരിക്കുന്നതിനും വേണ്ടി ഒരു വെയിറ്റ് ഇതിനു മുകളിൽ വെച്ച് കൊടുക്കും. ഏകദേശം 45 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ക്യാരറ്റ് കേക്ക് വെന്തോ എന്ന് നോക്കാൻ ഒരു പപ്പടം കുത്തി കൊണ്ടോ ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് കുത്തി നോക്കാം. കേക്കിൻ്റെ 4 സൈഡും ഒന്ന് കുത്തി നോക്കാൻ ശ്രദ്ധിക്കണം. അത് കുത്തി ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരുന്നെങ്കിൽ കേക്ക് വെന്തു എന്ന് അർത്ഥം, ഇല്ലെങ്കിൽ കേക്ക് മൂടി വെച്ച് ഒന്നും കൂടി വേവിക്കണം. ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായി വെന്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് മാറ്റി തണുക്കാനായി മാറ്റിവെക്കാം. കേക്ക് നന്നായി തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്ക് ട്രേ വേറൊരു പാത്രത്തിലേക്ക് ഇതുപോലെ കമഴ്ത്തി വെച്ച് ഒന്ന് തട്ടിക്കൊടുക്കാം. കേക്ക് ട്രേയിൽ നിന്നും വിട്ടു വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ്. ക്യാരറ്റ് കേക്ക് നമുക്ക് വീടുകളിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. ബീറ്ററോ ഓവനോ ഒന്നുമില്ലാതെ തന്നെ ഇത് പാകം ചെയ്തെടുക്കാം. എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.